ഉടുപ്പി കാസർഗോഡ് 400 KV വൈദ്യുതി ലൈനെതിരെ പ്രതിഷേധവുമായി കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് കർഷക രക്ഷാ മാർച്ച്. കൃഷിയിടങ്ങളിൽ കൂടി വൈദ്യുതി ലൈൻ വലിക്കുന്നതിന് മാന്യമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെ വാർത്ത നൽകിയിരുന്നു. കർണാടകയിലെ ഉടുപ്പിയിൽ നിന്ന് കാസർഗോട്ടെ കരിന്തളം വരെയുള്ള 400 KV വൈദ്യുതി ലൈൻ നിർമ്മാണത്തിലാണ് ആക്ഷേപം. വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതിന് താഴെയുള്ള തങ്ങളുടെ കൃഷിയിടങ്ങളിൽ അതിക്രമിച്ചു കയറി മാർക്കിടുന്നുവെന്നാണ് കർഷകരുടെ പരാതി. കമുകും തെങ്ങും റബ്ബറും അടക്കമുള്ളവയ്ക്ക് തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമേ അനുവദിക്കുന്നുള്ളൂവെന്ന് കർഷകർ ആരോപിക്കുന്നു. വിളകൾക്കും ഭൂമിക്കും മാന്യമായ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകണമെന്നാണ് ആവശ്യം. കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ കർഷകരക്ഷാ മാർച്ചിൽ സ്ത്രീകൾ അടക്കമുള്ളവർ പങ്കെടുത്തു. ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാനും മറ്റൊക്കെ ലോൺ എടുത്താൽ ഞങ്ങൾക്ക് ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ, മറ്റൊരു വഴിയും ഞങ്ങൾ മുമ്പില്ല. ഗവൺമെൻറ് ശക്തമായി ഇടപെട്ട് ഞങ്ങൾക്ക് എന്താ തരുന്നത് വെച്ചാൽ അത് ന്യായമായി തന്നില്ലെങ്കിൽ ഞങ്ങൾ ജീവിതം ഈ ടവറിലോ അല്ലെങ്കിൽ ഞങ്ങൾ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലെത്തുന്നത്. അതിന് ശക്തമായൊരു ഇടപെടലുണ്ടാവണം, അത് മാത്രമേ ഞങ്ങൾ ആവശ്യം. വികസനത്തിന് ഒരു കാരണവശാൽ ഞങ്ങൾ എതിരല്ല. 400 KV വൈദ്യുതി ലൈൻ നിർമ്മാണത്തിൽ അടിമുടി ദുരൂഹതയാണെന്നാണ് കർഷകരുടെ ആക്ഷേപം. വികസനത്തിന്റെ പേരിൽ ഗുണ്ടായിസം അനുവദിക്കില്ലെന്നാണ് കർഷക നിലപാട്. ആശങ്കകൾ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്ത പക്ഷം സമരം കടുപ്പിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്.